നമുക്കിന്ന് ഒരു ഇൻവെൻ്റ് VFD, റിവേഴ്സ്, ഫോർവേഡ്, ജോഗിങ് ഒക്കെ എങ്ങനെയാണ് ഒരു കീപാഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, 6 വൈ ബി ഇൻപുട്ട് കൊടുത്തു, റെഡ് വെയർ ഈ മോട്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലോഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കീപാഡ് ഓപ്പറേഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രീൻ ബട്ടൺ പ്രസ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമുക്കിപ്പം ആ ലോഡ് കറങ്ങുന്നതായി കാണാം. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജോഗ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ജോഗ് ഫ്രീക്വൻസി വരെ വരികയും 5 സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡിഫാൾട്ടായിട്ട് ജോഗ് ഫ്രീക്വൻസിയിലായിരിക്കും അതിൻ്റെ ബട്ടൺ കീപാഡ് കിടക്കുന്നത്. അപ്പോൾ ജോഗ് പ്രസ് ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ആവുകയും അതേ ഡയറക്ഷൻ തന്നെയാണ് കറങ്ങുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ ഡയറക്ഷൻ തന്നെ കറങ്ങുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജോഗ് ബട്ടൺ ഉപയോഗിച്ച് റിവേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ പ്രോഗ്രാം ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ P00 വരും. അപ്പ് ക്യൂ ഉപയോഗിച്ച് 1, 2, 3, 4, 5, 6, 7 വരെ എൻ്റർ ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ എൻ്റർ ചെയ്യുക. അതിനുശേഷം 1, 2 അതിനുശേഷം വീണ്ടും എൻ്റർ ചെയ്യുക. 1, 2, 3 സെറ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അത് സേവ് ആയിട്ടുണ്ട്. എൻ്റെ പ്രോഗ്രാം ബട്ടൺ ഉപയോഗിച്ച് എക്സിറ്റ് ആകുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ലോഡ് കറങ്ങുന്നതായി കാണാം. നമുക്കിനി ജോഗ് ബട്ടൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നതായി കാണാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നതായി കാണാം. അപ്പോൾ ജോഗ് ബട്ടൺ നമ്മൾ മാറി ഉപയോഗിക്കുകയാണെങ്കിൽ റിവേഴ്സും ഫോർവേഡും മോട്ടർ കറങ്ങുന്നതായി കാണാം. പച്ച ബട്ടൺ ഉപയോഗിച്ച് ഓൺ ചെയ്യാനും റെഡ് ബട്ടൺ ഉപയോഗിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും. ജോഗ് ബട്ടൺ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പം റിവേഴ്സും ഫോർവേഡും മാറി വരുന്നതായിരിക്കും. ഒരു സിംഗിൾ പ്രസ്സിങ് മതിയായിരിക്കും റിവേഴ്സും ഫോർവേഡിലേക്ക് മാറാൻ. തിരിച്ചും അതുപോലെ തന്നെ സിംഗിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡും റിവേഴ്സിലേക്കും വരുന്നതായിരിക്കും. താങ്ക് യു.